ഫ്രണ്ട്സ് ഇന്ന് നമ്മൾക്ക് ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനു വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു പിടിയോളം മല്ലിയില ഞാൻ എടുത്തിട്ടുണ്ട് മല്ലിയില കൂടുതലായിട്ടാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം മുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി പിന്നെ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പകുതി നാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു 2 ടീസ്പൂൺ തൈരാണ് 1.5 മുതൽ 2 ടീസ്പൂൺ വരെ തൈര് എടുത്തിട്ടുണ്ട് ഞാൻ ഇതിലോട്ട് പിന്നെ വേണ്ടത് ഒരു മുട്ടയുടെ വെള്ളയ വേണം പിന്നെ ലാസ്റ്റ് നമ്മൾക്ക് ഇതിലേക്ക് കുറച്ചും കൂടെ ഒന്ന് ക്രിസ്പിനെസ് ആവാൻ വേണ്ടിയിട്ട് കോൺഫ്ലോർ ആഡ് ചെയ്യാം കോൺഫ്ലോർ ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം അതുപോലെ തന്നെ മേത്തി ലീവ്സ് കസൂരി മേത്തി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതും ഓപ്ഷനിലാണ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം പിന്നെ ഞാൻ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് ചിക്കൻ ഒത്തിരി വലിയ പീസും അല്ല ഒത്തിരി ചെറിയ പീസും അല്ലാത്ത ഒരു ഭാഗത്തിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തേക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് നമ്മളുടെ മല്ലിയിലയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് നമ്മളുടെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് അരച്ചെടുക്കാം നല്ല ഒന്ന് അരഞ്ഞ് വന്നു കഴിയുമ്പോഴേക്കും അതിലോട്ട് തൈരും കൂടെ അരച്ച് പേസ്റ്റാക്കി എടുക്കാം ഞാനിപ്പം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി മല്ലിയില മുളക് പൊടി മഞ്ഞപ്പൊടി ഇത്രയും ചേർന്ന് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമ്മളുടെ ആ മുട്ടയുടെ വെള്ള എഗ് വൈറ്റ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിത് നല്ല ഒന്ന് മിക്സ് ചെയ്യാം ചിക്കൻ ഫ്രൈ നല്ല ചുമന്ന് തന്നെ ഇരിക്കണമെന്നുള്ളവർക്ക് കുരുമുളക് പൊടിക്ക് പകരം കാശ്മീരി ചില്ലി തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പം കുറച്ച് കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലൊന്ന് ചിക്കൻ പീസസ് പെരട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലിലേക്ക് നമുക്ക് ആ നാരങ്ങയുടെ നീര് അങ്ങ് പിഴിഞ്ഞൊഴിക്കാം ലാസ്റ്റ് ഞാൻ ഓപ്ഷണലായിട്ട് എടുത്തിട്ടുള്ള മേത്തി ലീവ്സും കോൺഫ്ലോറും നമുക്കിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം വേണം ഉള്ളവർ മാത്രം അത് ചെയ്താൽ മതിയാവും നമ്മുടെ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു 30 മിനിറ്റ്സോളം ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത് നമുക്കത് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കാം അത് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്യാം മാരിനേറ്റ് ചെയ്ത് വെച്ച് ഒരു 30 മിനിറ്റ്സ് 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നല്ല ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് നമ്മളുടെ ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം
നമ്മളുടെ ആ മല്ലിയിലയുടെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ നല്ലൊരു സ്മെല് വരുന്നുണ്ട്. തിരിച്ചിടാം. കുറച്ചിട്ട് നല്ലൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി അത് എടുക്കാം. ഇതുപോലെ ആ ബാക്കി ചിക്കൻ പീസസും നമുക്ക് ഫ്രൈ ചെയ്തു ഈ ഡിഷിന് ഒത്തിരി എരിയൊന്നുമില്ല, പക്ഷെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ചിക്കൻ കിട്ടും. അപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ക്രിസ്പി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓണിയൻസ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.